ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീയുമായി ഒരു ഡീപ്പ് കണക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ആ വ്യക്തിയെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്യും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണെങ്കിൽ വളരെയധികം സേഫാണ് എന്നുള്ള രീതിയിൽ, എല്ലാ രീതിയിലും ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു പുരുഷനിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള പ്രൊട്ടക്ഷൻ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് നൽകുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീയുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ആ ഒരു പുരുഷൻ സ്ത്രീയുമായി ഇടപഴകുന്ന സമയത്തും ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തും പുരുഷൻ കൂടുതൽ ചിരിക്കുന്നുണ്ടോ? സ്മൈൽ ചെയ്യുക അല്ലെങ്കിൽ ലോഫ് ചെയ്യുക, വളരെയധികം സന്തോഷത്തിലാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാം. അഥവാ ആ വ്യക്തി നിങ്ങളുമായി വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ കൂടുതൽ ലോഫ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ സ്മൈൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്തൊക്കെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയി കണ്ടുകൊണ്ട് വളരെയധികം എൻജോയ് ചെയ്യുക ആ ഒരു മൊമെൻ്റ്. അത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീപ്പ് കണക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു പുരുഷൻ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെയായിരിക്കുന്ന സമയത്ത് പുരുഷൻ നിങ്ങളോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഫീലിങ്സ്. ഐ മീൻ, അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതും ഓപ്പണായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു. അത്തരത്തിൽ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് നല്ലൊരു ഡീപ്പ് കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുരുഷൻ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഫണ്ണാവുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറയുക, വളരെ രസകരമായിട്ട് ഓരോ മൊമെൻസും എൻജോയ് ചെയ്ത് ഫണ്ണായിക്കൊണ്ട് മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഒരുപാട് ഫണ്ണായിട്ടുള്ള നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു പുരുഷൻ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാനിത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലവ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലും ഇത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പുരുഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ്. Anyway, once again, thank you so much. Namaste.